ഹായ് ഹലോ, നമുക്ക് ഈ ചൂടത്ത് ശരീരം തണുപ്പിക്കാനായിട്ട് പൊട്ടുവള്ളിയുടെ ഒരു ജ്യൂസ് അങ്ങോട്ട് റെഡിയാക്കാം. ഇത് അധികം സ്ഥലത്തുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെയുണ്ട്. ഇത് ഈ സീസണിൽ മാത്രം കിട്ടുന്നതാണ് ഈ പൊട്ടുവള്ളിരി എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പൊട്ടിത്തുടങ്ങണേ ആ പരുവയില്ലേ, പഴുത്തിട്ട് പൊട്ടുമ്പോഴാണ് അതിൻ്റെ ആ ശരിക്കും ഉള്ള ടേസ്റ്റ് കിട്ടുക. ഇതിപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിച്ച പൊട്ടുവള്ളിരി ഇന്ന് ശരിക്കും പഴുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കനം ഉണ്ടാവുള്ളൂ തൊലിക്ക്. അകം മുഴുവൻ കടിക്കുന്ന കാമ്പാണ്. ഈ കുരുവും നമ്മൾ കളയില്ല കേട്ടോ. കുരുവും കാമ്പും കൂടി നമ്മൾ സ്പൂണിൽ ഇങ്ങനെ അങ്ങോട്ട് കോരിയെടുക്കുക. ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കനത്തിലാണ് തൊലിയുള്ളൂ, അത് മാത്രമേ കളയേണ്ട ആവശ്യമുള്ളൂ. ഇതൊരു 1 കിലോ 2 കിലോ 3 കിലോ ഒക്കെ വലിപ്പം കൂടുന്നതനുസരിച്ച് സ്വാദിന് നല്ല സ്വാദ് മാറ്റമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 2.5 കിലോ ഉണ്ടതാണ്. അപ്പോൾ നമ്മൾ കാമ്പും കുരുവും കൂടി ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു കത്തി വെച്ച് നമ്മളിങ്ങനെ അങ്ങ് വടിച്ചെടുക്കുക. തൊലി എടുക്കണ്ട കേട്ടോ, അത്രയും തൊലിയേ ഉള്ളൂ, കുഞ്ഞു തൊലിയേ ഉള്ളൂ, അതങ്ങോട്ട് കളഞ്ഞോളൂ. അതിനുശേഷം നമ്മൾ ഈ തൊലി ഇങ്ങനെ അങ്ങോട്ട് ലേശം തൊലി, അതിപ്പം മണ്ണിലൊക്കെയല്ലേ കിടന്നുണ്ടാകുക, അതുകൊണ്ട് മാത്രം നമ്മൾ ആ തൊലീനെ അങ്ങോട്ട് മാറ്റിക്കളയുന്നു. ശരിക്കും പൊട്ടുവള്ളിരി ഡിസംബർ ഒരു ലാസ്റ്റോടുകൂടി കൃഷി ചെയ്യുന്നതാണ്. 45 ദിവസമാകുമ്പോഴത്തേക്കും കായാകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ എല്ലായിടത്തും ഇവിടെ വന്നു തുടങ്ങി, ഇഷ്ടംപോലെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു ബൗളിലോട്ട് കാമ്പൊക്കെ ഒന്ന് അടർത്തിയിടുക. അതിനുശേഷം നമ്മളൊരു കുഴിയേണ്ട ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നുവെച്ചാൽ നമ്മളൊന്ന് സ്പൂണിന് തന്നെ മിക്സിയിലൊന്നും അടിക്കരുത് കേട്ടോ. അപ്പോൾ ആ കുരുവൊക്കെ അതുപോലെ കിടക്കണം, മിക്സിയിലൊന്നും അടിക്കരുത്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമ്മൾ ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഐസ് ക്യൂബ്സ് ഒട്ടോ ഇടണ്ടേ, ഐസ് വാട്ടർ അല്ല ഒഴിക്കണ്ടേ. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ഇതെവിടെ കിട്ടിയാലും വാങ്ങിച്ച് കഴിക്കണം കേട്ടോ, അത്രയ്ക്കും ശരീരത്തിന് നല്ലതാണ്. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ ഐസൊന്നും ഉപയോഗിക്കില്ലാത്തവരാണെങ്കിൽ സാദാ വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ആവശ്യത്തിനുണ്ട് മധുരം ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിയട്ടെ, അപ്പോഴേക്കും ആ വെള്ളം മുഴുവൻ്റെ പുറത്തേക്ക് വന്നു തുടങ്ങും. ഇപ്പോൾ കണ്ടോ, ശരിക്കും ആവശ്യത്തിനുണ്ട് ജലാംശം ആയിട്ടുണ്ട്, ഐസ് ഒന്ന് മെൽറ്റ് ചെയ്തു. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് എടുക്കാം. നമ്മൾ വളരെ കുറച്ചായിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഇത് അപ്പടി ഉടച്ച് കളയരുത്, കുറച്ച് കടിക്കാൻ കിട്ടണം നമുക്ക്. അപ്പോൾ നല്ല രസമാണ് കഴിക്കാനായിട്ട്. റോഡ് സൈഡിലൊക്കെ കാണും, കണ്ടാലും വാങ്ങാണ്ട് പോകരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആരും കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ കണ്ടവരാണെങ്കിൽ വിട്ട് കളഞ്ഞോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.